ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അത് വേറൊന്നുമല്ല വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇന്റർവ്യൂ ആണെങ്കിലും ഇനോഗ്രേഷൻ ആണെങ്കിലും ഞാൻ എവിടെ പോകണമെങ്കിലും ദിസ് ഇസ് കൈൻഡ് ഓഫ് മൈ കോൺസ്റ്റന്റ് കമ്പാനിയൻ. ലോകത്തിലെ ഏത് മലയാളികളുടെ ഒക്കെ അടുത്ത് ചെന്നാൽ ഒരുപാട് പേര് പറഞ്ഞിട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര 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 സന്തോഷമാണ്. ഹായ്, നമസ്കാരം, മീരയാണ്. അപ്പോൾ ഏകദേശം ഒരു വർഷമായില്ലേ നമ്മളിങ്ങനെ യൂട്യൂബിലൂടെ കണ്ടു തുടങ്ങുന്നത്. ഭയങ്കര സന്തോഷമാണ്. കാര്യം കേരളത്തിൽ എവിടെ ചെന്നാലും, കേരളത്തിലെന്നല്ല ലോകത്തിലെ ഏത് മലയാളികളുടെ ഒക്കെ അടുത്ത് ചെന്നാലും ഒരുപാട് പേര് പറഞ്ഞിട്ട് ചേച്ചി യൂട്യൂബ് കാണാറുണ്ട്, വ്ളോഗ് കാണാറുണ്ട്, കുക്കിംഗ് കാണാറുണ്ട്, വിഷ്ണു ചേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാറുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര 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 സന്തോഷമാണ്. അപ്പോൾ പറ്റുന്ന രീതിയിലുള്ള ഞങ്ങളുടെ ലൈഫുമായിട്ട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് പെൺകുട്ടികളും ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല വാട്ട്സ് ഇൻ മൈ ബാഗ്. ബാഗിനെ പറ്റി പറയുമ്പോൾ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇന്ന് വരെ അങ്ങനെ കാശ് മുടക്കി ബാഗ് വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടേയില്ല. ഒന്നുകിൽ എനിക്ക് എൻ്റെ റിമി എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ അവൾ എനിക്കൊരു ബാഗ് കൊണ്ടുവരും, അല്ലെങ്കിൽ എൻ്റെ മേക്കപ്പിലെ ശശാങ്ക്, സിജൻ, സിജപ്പൻ ഇവരെല്ലാവരും എനിക്ക് ബാഗ്സാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ട് കാശ് മുടക്കി വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതും ഭയങ്കര എക്സ്പെൻസീവ് ബാഗൊന്നുമല്ല. കളറ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ എന്തോ മേടിച്ചതാണ്, ഞാനത് എടുക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ ലൈഫിൽ ഒരുപാട് ബാഗ്സ് വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ കൊള്ളുന്ന അത്രയും സാധനങ്ങൾ വേറെ ഒരു ബാഗിലും എനിക്ക് കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് കളയാൻ ഭയങ്കര മടിയാണ്. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിലും ഷൂട്ടിനാണെങ്കിലും പിന്നെ ഒരു ഇൻ്റർവ്യൂവിനായാലും ഇനോഗ്രേഷൻ ആണെങ്കിലും ഞാൻ എവിടെ പോകണമെങ്കിലും ദിസ് ഇസ് കൈൻഡ് ഓഫ് മൈ കോൺസ്റ്റന്റ് കമ്പാനിയൻ. അപ്പോൾ അത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. എൻ്റെ വിഷ്ണു പറയും ഇത് ബാഗല്ല, ഇതൊരു വീടാണെന്ന്. അത്രയും സാധനങ്ങളാട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളാണെങ്കിലും ക്ഷമിച്ചോളൂ. ഓക്കെ, തുടങ്ങാല്ലേ നമുക്ക്. വാട്ട്സ് ഇൻ മൈ ബാഗ് ഞാൻ റിയൽ ആയിട്ട് തുടങ്ങാൻ പോവാണേ. ഒബ്വിയസ്ലി ആദ്യം വരുന്നത് ഫോണ്. എൻ്റെ ഫോണ് വന്നു. അത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വേണ്ടുന്ന കാര്യം ഫോണുണ്ടെങ്കിൽ പിന്നെ ചാർജറും കൂടി നമുക്ക് വേണമല്ലോ. അത് കഴിഞ്ഞാൽ വരുന്നത് ഒരു പാക്കറ്റ് വെറ്റ് ടിഷ്യൂ. വെറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ മേക്കപ്പ് ചെയ്യുന്നവരായതുകൊണ്ട്, ട്രാവലിനാണെങ്കിലും ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് എപ്പോഴും ഞാനൊരു വെറ്റ് ടിഷ്യൂവിൻ്റെ പാക്കറ്റ് കരുതാറുണ്ട്. ഇനി വരുന്നത് എൻ്റെ ഗ്ലാസ്. ഇതൊരു മാർക്ക് ലൂയിസിൻ്റെ ഗ്ലാസ് ആണെങ്കിലും പാക്കറ്റ് മാത്രമേ ഉള്ളൂ. അകത്തിരിക്കുന്ന ഒരു ട്രൈബാൻഡ് ഒരു കണ്ണാടിയാണ്. ഇതും വിഷ്ണുവിൻ്റെ കണ്ണാടിയാണ്, എൻ്റെ അല്ല. ഞാനിത് അടിച്ചു മാറ്റി വച്ചേക്കുന്നതാണ്. എങ്ങനെയുണ്ട് വിഷ്ണു, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തോണ്ട് പോവാ, അത്രേ ഉള്ളൂ. മോഷണം എന്നും നാട്ടിൽ ഇതിനെ പറയും. ആ പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എനിക്ക് ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ ക്യാരി ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ, ഒരു കപ്പ് സിറപ്പ്, ഏലാദിയുടെ കപ്പ് സിറപ്പ്. പിന്നെയുള്ളത് എൻ്റെ വാലറ്റ്, പൈസ സഞ്ചിയിൽ 10 രൂപ 20 കുറേ ചില്ലറകളുണ്ട്, ഒത്തിരി ചില്ലറകളുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നമുക്ക് കാറിലൊക്കെ നിൽക്കുമ്പോൾ വരികയാണെങ്കിൽ ചില്ലറകളുണ്ട്. എല്ലാം കൂടി ഒരു 500 രൂപ ഇപ്പം കയ്യിൽ കഷ്ടിയുണ്ട്. പിന്നെ കാർഡ്സൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് എവിടെ പോയാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഞാൻ കൊണ്ടുപോകുന്ന എൻ്റെ ഒരു ഡയറിയും പേനയും. ഇത് ഞങ്ങളുടെ ബൈക്ക് മേടിച്ചപ്പോൾ അവർ തന്നതാണ്. ബെൻലിൻ്റെ ഒരു ഞങ്ങൾക്കൊരു ബൈക്കുണ്ട്, അപ്പോൾ അത് മേടിച്ചപ്പോൾ തന്നതാണ്. ഇതിലാണ് എൻ്റെ എല്ലാ ഇടപാടുകളും ഇതിനകത്ത് എഴുതി വച്ചേക്കുന്നത്. ചിലപ്പോൾ ചില ഫ്രെയിമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുമ്പോൾ ലൊക്കേഷനൊക്കെ എഴുതി വെക്കുമല്ല, ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ യൂസ് ആവുമല്ലോ എന്ന് കരുതി. അപ്പം എൻ്റെ ഡയറിയും പേനയുണ്ട്. പിന്നെ വരുന്നത് എന്തത് വരാത്തുണ്ട്. ആ എൻ്റെ നട്ട്സിൻ്റെ ബോക്സാണ്. ഞാൻ ഭയങ്കര ഫുഡി ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും വിശപ്പാണ്. അതുകൊണ്ട് നട്ട്സിനൊരു ബോക്സ് ഉണ്ട്, ക്യാഷിനോട്ടുണ്ട്, ബദാമുണ്ട്. പിന്നെ ബ്രസീൽ നട്ടാണിത്, പക്ഷേ വിഷ്ണു സേസ് ലൈക്ക് ഇറ്റ്സ് ചക്കക്കുരു. അപ്പം ആ നട്ട് ബോക്സാണ്. ഇത് ഞാൻ റീഫില് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇല്ലെങ്കിൽ എന്നാന്ന് അറിയാം, പുറത്തുനിന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഉറക്കവും ഫുഡുമാണ്. പിന്നെ
ഒരു ചെറിയ കുപ്പിയാണ് കേട്ടോ. ഇതിനകത്ത് വേറെ ഷേക്കിൻ്റെ ഒരു കുപ്പിയാണ്, പക്ഷേ ഇതിൽ ഷേക്ക് അല്ല, ഇത് പച്ചവെള്ളമാണ്. ഈ കുപ്പിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് എനിക്കിങ്ങനെ നമുക്ക് ബാഗിലിട്ടേക്കാം. അപ്പം ചിലപ്പം എയർപോർട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ബോട്ടിൽ കാണത്തില്ല, ചിലപ്പം ഗ്ലാസ് കാണത്തില്ല, നമുക്ക് അല്ലാതെ കുടിക്കാനുള്ള സ്പേസസ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ ബോട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഉപകാരമാണ്. വെള്ളക്കുപ്പി, മാസ്കിൻ്റെ കവറുകൾ, ഒരുപാട് ഒരുപാട് മാസ്കുകൾ. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നോക്കട്ടെ, എല്ലാ ഡ്രോയും തുറന്ന് കാണിച്ചിടവേ. എൻ്റെ ഗ്രീൻ ടീ, എൻ്റെ ഗ്രീൻ ടീയുടെ ഒരു പാക്കറ്റ്. അപ്പോൾ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഒന്നും കിട്ടാത്ത സാഹചര്യത്തിലും യു ക്യാൻ ഹാവ് എ ഗ്രീൻ ടീ. പിന്നെ ഒരു പൊട്ടിൻ്റെ, കാണിക്കാൻ പുറത്തുപോലും കൊള്ളത്തില്ല, ഒരു പൊട്ട്. ഞാനൊന്നും കളയത്തില്ലേ, ഞാനൊരു തവണ ഷൂട്ടിന് യൂസ് ചെയ്താൽ എനിക്ക് കളയാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതുപോലൊരു യൂസ് ചെയ്ത് കളഞ്ഞൊരു പൊട്ടിൻ്റെ ബിന്ദി പാക്കറ്റിൽ അതെല്ലാം എടുത്ത് വച്ചേക്കും. ഇതിങ്ങനെ ശേഖരം പോലെ, വിഷ്ണു ഇതെന്താ ട്രോഫി അല്ലാണോ കൊണ്ടു കിടക്കും. പക്ഷേ എനിക്ക് കളയാനേ പറ്റില്ല, ഞാൻ ഒന്നും കളയത്തില്ല. പിന്നെ ഇങ്ങനെയാണ് പറയാൻ, ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. മേക്കപ്പ് ബോക്സ് എന്ന് പറയാൻ പറ്റില്ല, സ്കിൻ കെയർ ബോക്സ് എന്നേ പറയാൻ പറ്റൂ കേട്ടോ. ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ല, ഇത്രയാണ് എൻ്റെ ബാഗിനകത്തുള്ളത്. അപ്പോൾ വിഷ്ണു പറയുന്നത് ഇത് കൊണ്ടു നടന്നാൽ പോരെ, എന്തിനാണ് ഇനി മറ്റു ബാഗ് കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇത് നമ്മുടെ ലേഡീസ് പരിപാടികൾ, ലേഡീസ് നമുക്കല്ലേ അറിയാൻ പറ്റും. അപ്പം സ്കിൻ കെയർ ചോദിച്ചിട്ടുള്ളവരോട് ഞാൻ ഇതും കൂടെ പറയാം. എൻ്റെ മേക്കപ്പ് കിറ്റിലുള്ളത് ടിക്ടാക്കിൻ്റെ ഒരു കൂട്, ഫുൾ ടിക്ടാക്ക് സ്ലൈഡ്സ്. കാരണം ഈ ചെറിയ മുടികളുണ്ട്, എനിക്ക് ഈ പറയുന്നൊരു പേരുണ്ടായിരുന്നേ, ബേബി ഹെയർസ്. ബേബി ഹെയർസ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചാടി വരും. അപ്പം നമ്മൾ വല്ല ആഡൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവർ പറയും ഒതുക്കണം, കാരണം ഗ്രീൻ മാറ്റിൽ ഇത് കട്ടാവില്ല. അപ്പം ടിക്ടാക്ക്. പിന്നെ സെറംസ്, യൂസ് ചെയ്യുന്ന സെറം സാലിസിലിക് ആസിഡ്, ഒരു ടീ ട്രീ ഓയിലുണ്ട്, ആൽഫ ആർബുഡിൻ ഒരു രണ്ടാമത്തെ സെറം, മൂന്നാമത്തെ സെറം റെറ്റിനോൾ ഉണ്ട്, ഹൈഡ്രലോണിക് ഉണ്ട്. ഇതിലേറ്റവും എൻ്റെ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രലോണിക്കാണ്. പക്ഷേ ഹൈഡ്രലോണിക്കും റെറ്റിനോളും എനിക്കിഷ്ടമാണ്. റെറ്റിനോളിനൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഓയിലിയാണ്, അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ ഇടാൻ പറ്റില്ല. ബ്രാൻഡുകളുടെ കൊളാബറേഷനൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രാൻഡുകൾ പറയാത്തതാണ് കേട്ടോ. എല്ലാ ബ്രാൻഡിലും ഇപ്പോൾ ഒരുപാട് നല്ല സിറംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എടുത്ത സ്ഥിതിക്ക് ഞാൻ കാറിലിരുന്ന് ഇതൊക്കെ തുറന്നിട്ടുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു പറയും, എനിക്ക് വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് ഇറങ്ങിയാൽ പോലും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയമില്ല, കാറിലിരുന്നിട്ടായിരിക്കും ടൈം ഓട്ടിക്കും. ഈ ബോക്സ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ വിഷ്ണു പറയും പോയി, ഈ സമയം പോയി. പിന്നെ ഉള്ളത് ഒരു ലെൻസ്, ലെൻസിൻ്റെ സൊല്യൂഷൻ. പിന്നെ ഉള്ളത് സെറം കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോയ്സ്ചറൈസറാണ്. ഞാൻ എൻ്റെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ശ്രീജ എന്നായിരുന്നു, എൻ്റെ ഡോക്ടർ ആയുർവേദിക് പ്രോഡക്ട്സാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെനിക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ വേണ്ടി തന്ന ബോഡി ബട്ടർ നല്ലതാണ് കേട്ടോ, അതാണ് ഞാനിപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. പിന്നെ റാബിറ്റ ലിഫ്റ്റിൻ്റെ, ഞാൻ കമ്പനീസ് പറയുന്നത് പ്രൊമോഷൻ അല്ല, കൊളാബറേഷൻ ഒന്നും അല്ല, അതാണ് എൻ്റെ ഐ ക്രീം. പിന്നെ ഉള്ളത് സൺ പ്രൊട്ടക്ഷൻ, സൺ ഹീൽ, ഇത് എസ് പി എഫ് 50+ ആണ്. 50+ മേളിലെങ്കിലും ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ഷൂട്ടിന് നിൽക്കുമ്പം ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ റോസ് വാട്ടർ, ഒരു കുട്ടിക്കുപ്പി റോസ് വാട്ടർ. സൺസ്ക്രീൻ വേറൊരു സൺസ്ക്രീനാണ്, ഇത് 55 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതെന്ന് പറയുന്നത് സൺ ഹീൽ 50+ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലിറ്റിൽ ഫൗണ്ടേഷൻ ബേസ് ഉണ്ട്, ഇത് നല്ല മാറ്റ് ഫിനിഷാണ്. അപ്പം ഞാൻ കൂടി കുറച്ച് കൂടുതൽ മേക്കപ്പൊക്കെ ഇടുന്ന സമയമാണെങ്കിൽ ഞങ്ങൾ ഫൗണ്ടേഷൻ്റെ ഇടാറില്ല, കാരണം എല്ലാം കൂടെ ഓവർ ആവുമെന്ന് പേടിച്ചിട്ട് ഈ നോർമലാണ് ക്രീമി ടൈപ്പാണ് ഇടാറുള്ളത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഇതുണ്ട്, നമ്മുടെ സൺസ്ക്രീനുണ്ട്. പിന്നെയുള്ളത് ലിപ്പ് സ്ക്രബാണ്, ലിപ് ബാം അല്ല, ലിപ്പ് സ്ക്രബ്. കാരണം നമ്മൾ എ സിയിൽ ഒരുപാടായിട്ട് നിൽക്കുന്നവരായതുകൊണ്ടിട്ട് വി ഹാവ് എ ലിറ്റിൽ ടെൻഡൻസി ടു ഡ്രൈ ഔട്ട് ലിപ്സ്, നമ്മുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് പൊട്ടാറുണ്ട് കേട്ടോ. അതിനു വേണ്ടി വച്ചേക്കുന്നതാണ് ലിപ്പ് സ്ക്രബ്. ഇതെല്ലാം നമ്മുടെ ഏത് ആമസോണോ എവിടെ നോക്കിയാലും ഇതിൻ്റെ നല്ല പ്രോഡക്റ്റ്സ് ഒരുപാടുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ പറ്റുന്ന പോലെ ബ്രാൻഡ് പറ്റും. ഞാൻ വലിയ വില കൂടിയത് എടുക്കുന്ന ആളല്ല കേട്ടോ, അതുകൊണ്ടാണ് എല്ലാം കുട്ടി സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്, ലിപ്സ്റ്റിക്ക് അല്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ എങ്ങനെയുണ്ട് ഇഷ്ടം ലിപ്സ്റ്റിക്ക്, ഒരു ഷെയ്ഡുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് വരുമ്പോൾ ബിന്ദീസ്, ബിന്ദീസ് പലതരം ബിന്ദികൾ. പിന്നെ ഇതൊരു നമ്മുടെ ഐബ്രോ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഐബ്രോ
സംഭവമാണ്. പിന്നെ റിംഗ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് റിങ്സ്. ആക്ച്വലി ഞാൻ കമ്മൽ കൂടുതലും പുറത്തിടുമ്പോൾ ഇനോഗ്രേഷൻ്റെ റിങ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്, വീണ്ടും മോർ ലിപ്സ്റ്റിക്, ഓ വാ ലിപ്സ്റ്റിക്. പിന്നെ ഉള്ളത് ഒരു ചെറിയൊരു ഫിനിഷിംഗ് പൗഡർ, ഫിനിഷിംഗ് സ്മൂത്ത് പൗഡർ, ഒരു ഫിനിഷിംഗ് പൗഡർ ഉണ്ട്. പിന്നെ ഹൈലൈറ്റർ ഉണ്ട്, ഹൈലൈറ്റർ, ഹൈലൈറ്റർ ഇടാം, ഹൈലൈറ്റർ. കാജലുണ്ട്, എഗെയിൻ അനാദർ പൊട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, മേക്കപ്പിൻ്റെയും സ്കിൻ കെയറിൻ്റെ എല്ലാം ഞാൻ ഇതിലാണ്. പിന്നെ ഒരു ബ്രഷ് ഉണ്ട്, കാരണം പൗഡേഴ്സ് ഉള്ളതുകൊണ്ട് ബ്രഷ് ഉണ്ട്, ഒരു പാഡുണ്ട്. നമ്മൾ എപ്പോഴും ഇത് ക്യാരി ചെയ്യണം. ഇത് രണ്ടും മസ്റ്റായിട്ട് ഞാൻ ക്യാരി ചെയ്യണമെന്ന് പറയും. ഈ നമ്മുടെയൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു കാര്യം, എപ്പോഴും സ്വെറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് പെർഫ്യൂമുണ്ട്. പിന്നെ ഇത്രയാണ് എൻ്റെ ക്രീം. പിന്നെ ഇത് രണ്ട് കുട്ടി ക്രീമാണേ. ഒന്ന് മുഖക്കുരു വന്നാൽ, ഒന്ന് ഈ അൾസേഴ്സ്, മൗത്ത് അൾസേഴ്സ് ഒന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കടിക്കില്ലേ, കടിച്ച് മുറിവൊന്ന് ഭയങ്കര പെയിൻ ആവുമ്പോൾ. നമ്മൾ ഈ മൈക്കിലൊക്കെ സംസാരിക്കുന്നവരല്ലെന്നേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് ഉണങ്ങാനായിട്ടുള്ള ഒരു ക്രീം ഇത്, മുഖക്കുരുവിൻ്റെ ക്രീം. എനിക്ക് ഭയങ്കര ആക്നെ, മുഖക്കുരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇതിലുള്ളത്. ഒരു ഇത് എൻ്റെ ബാഗിലുള്ള സംഭവങ്ങളൊക്കെ തീർന്നു കേട്ടോ. ഓ, ഇനി ഒരു ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഒരു ജസ്റ്റ് ഒരു റബ്ബർ, നോർമൽ റബ്ബർ ബാൻഡില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇട്ട് വെക്കണമെങ്കിൽ അതുകൊണ്ട്. പിന്നെ ഇതൊരു ശിഷേദോടെ, ശിഷേദോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ്. പണ്ട് കൊറോണയ്ക്ക് മുന്നേ ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും റിമി ഞാനും, ആരായിരുന്നു എന്ന് ഓർമ്മ, ഒരു ഷംനയാണോ എന്ന് ഓർമ്മ, നമ്മൾ പോയി എടുത്തതാണ്. സോ ദാറ്റ് വി ക്യാൻ കീപ് ഇറ്റ് ഇൻ ബാഗ്. ആക്ച്വലി ഇത് ഇത്ര കുട്ടിയാണ്, അത് ഇത്രയേ ഉള്ളൂ, കണ്ടോ, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ സ്പ്രേ. അപ്പം ഇത്രയാണ് എൻ്റെ ബാഗിലുള്ളത്. ഇതിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ എടുക്കണം. ഏറ്റവും ആദ്യം എടുക്കണമെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ ആദ്യം എൻ്റെ വാലറ്റ് എടുക്കും. വാലറ്റിനകത്താണ് എൻ്റെ പൈസ ഉള്ളത്, എൻ്റെ വീടിൻ്റെ ചാവി ഉള്ളത്. അപ്പോൾ ഓടി വന്ന് വീട്ടിലെങ്കിലും പൈസ ഇട്ട് ബസ്സൊക്കെ പിടിച്ച് വന്ന് വീട്ടിൽ വന്ന് കയറാമല്ലോ. അപ്പം എൻ്റെ വാലറ്റ് എടുക്കും, പിന്നെ പെർഫ്യൂം എടുക്കും, പിന്നെ സൺഗ്ലാസ് എടുക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. കാര്യം എനിക്ക് ഫോൺ ഇല്ലെങ്കിൽ ഐ ക്യാൻ ലിവ് ഓൺ. എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഫോൺ അഡിക്റ്റേ അല്ല. എനിക്ക് ഫോൺ സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെ ഒരുപാട് ആക്റ്റീവ് ഒന്നും അല്ല കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ പോസ്റ്റ് ചെയ്യുന്നൊക്കെയാണ്. പക്ഷേ ഇത് മൂന്നും വേണം എനിക്ക്. സൺഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ബീച്ചിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ സൺസോക്ഡ് ആയിട്ട് നമുക്കിരിക്കാം. ഇത് മൂന്നുമാണ് ഞാൻ എവിടെ പോയാലും വിഷ്ണുവിനൊക്കൊപ്പം ഇതെടുക്കാൻ പോകുന്നത്. വിഷ്ണു അയ്യോ അമ്മ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. ഇത് കൂടുതലൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വളരെ ലൈവായിട്ടാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിൽ. ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും കൊണ്ടു കിടക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. താങ്ക് യു.